അങ്ങനെ ദൃശ്യം ടു റിലീസായി ഗൈസ് എത്ര പേര് കണ്ടു എന്നറിയില്ല കുറേ നാളായിട്ട് വെയിറ്റ് അയ്യോ നേരം ഇരുന്നു പുറകിലല്ലേ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഫ്രൈഡേ ആണെന്നാ ഞാൻ രണ്ടുപേരും വിചാരിച്ചിരുന്നു ഫ്രൈ ഫ്രൈഡേ ആണല്ലോ എൻ്റെ റിലീസ് പത്തൊമ്പതാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നിപ്പോൾ തേഴ്സ് ഡേ ആയിട്ടുള്ളൂ തേഴ്സ്ഡേ ഈവനിങ് ആയപ്പോഴേക്കും ഇവിടെ അഞ്ചുമണി ജോലി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ റിലീസായി അതെനിക്ക് എന്താണെന്ന് അറിയില്ല നാട്ടിലുമായിട്ട് തോന്നണം അപ്പം ഞങ്ങൾ അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഫ്രണ്ട് ഇതുപോലെ സ്റ്റേറ്റ് വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഇട്ട് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവളുടെ അടുത്ത് എന്താ ദൃശ്യം ഇപ്പൊ തന്നെ വന്നു തന്നാ അപ്പോൾ അവള് പറഞ്ഞു അവർ കണ്ട് കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു സംഭവം തുടങ്ങി വെച്ചു തുടങ്ങിയപ്പോഴേക്കും മറ്റാളതാ ആമി എന്നിട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല സമ്മേക്കില്ല അത് കാണാൻ സമ്മേക്കുന്നില്ല അവൾ അവള് അവൾക്ക് കുറച്ചൊരു ഫേവറേറ്റ് പാട്ടുകളുണ്ട് അപ്പോൾ ആ പാട്ട് അത് വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് അപ്പോൾ അത് ദൃശ്യം ടു ഓഫ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഗ്യാപ്പിൽ പോയിട്ട് മേലൊക്കെ കഴുകി വിളക്കൊക്കെ കൊളത്തി ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ പോകേണ്ടാണ് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ബ്ലോഗ് ആക്കി എടുക്കാം അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോകേണ്ടിരുന്നത് എന്തായാലും നമ്മൾ എത്ര അറിയില്ല ഷെഫ് പില്ല ഇവിടെ യു കെയിലുണ്ടായിരുന്നൊരു ഒരു ഷെഫായിരുന്നു അപ്പൊ ഷെഫ് പിള്ളയുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ് ഞാൻ കുറേ പേര് ഫോളോ ഉണ്ടാവും അപ്പോൾ എനിക്ക് ആളുടെ ഒരു കുറേ നാളായി വിചാരിക്കുന്നു ഒരു ഒരു സ്പെഷ്യൽ ഉണ്ട് ആളുടെ സിഗ്നേച്ചർ ഡിഷാണ് വേണാട് പാൽ കൊഞ്ച്ന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതില് നമ്മുടെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടാവും രാഹുൽ കഴിക്കില്ല ചെമ്മീൻ രാഹുലിന് അലർജിയാണ് ചെമ്മീൻ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ രാഹുലിന് വേറെ ഫിഷ് ഉണ്ട് അപ്പോൾ എനിക്ക് ചെമ്മീൻ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നു എന്തായാലും ഈ വേണാട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കാം അത് ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എൻ്റെ റെസിപ്പി ഒന്നും നല്ലാട്ടോ ഇത് ആളുടെ ഞാൻ പക്ക ഫോളോ ചെയ്യാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇതാണ് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഒരു പ്രോഗ്രാം ഇത് നമ്മുടെ കമ്പോസേഴ്സ് മെഡലിന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം ഭയങ്കര അടിപൊളിയാണ് ഞാൻ സ്ഥിരം കണ്ടിരുന്നതായിരുന്നു പക്ഷെ എനിക്കിപ്പം അടുത്തു കാരണം ഇത് ഫുൾ ടൈം ഇവിടെ ഓണാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാട്ട് ഒരു സമാധാനമില്ല അതെ എവിടെ ഇരുന്ന് ഗ്രേപ്സ് കഴിച്ചിട്ട് പരിപാടി കാണുകയാണ് ആ ഇത് നോക്കിയോ നിങ്ങൾ ഈ പാത്രം ഞാൻ എല്ലാ വീഡിയോയിലും പറയും പറയണത് അത്രയും അടിപൊളിയായിട്ട് കേട്ടോ ഈ ഒരു പാത്രം നിങ്ങൾ ആദ്യ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം അടിപൊളിയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമാണ് ഇതിവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് നിലത്ത് വയ്ക്കാം ഇത് അതുപോലെ തന്നെ നമുക്ക് ടേബിളിലെ മുകളിലും അതുപോലെ കുട്ടികളുടെ ടേബിളിലെ മുകളിലൊക്കെ വെക്കാൻ ഒരു പാത്രമാണ് ഞാനിത് എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറെ പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നല്ലൊരു പാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് ഗ്രേപ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ള ബ്ലൂബെറീസ് ഗ്രേപ്സ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കും എപ്പോഴും ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഒരു മിനിറ്റ് അവർ കാണിച്ചു കൊടുക്കട്ടെ ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ട് എന്തെപ്പോഴും ശ്രമിക്കണം എടുക്കണില്ല അവിടെ വെച്ചോട്ടെ എടുക്കണില്ലേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഇതുപോലെ ലെങ്ത് വൈസ് അയ്യോടെ ആ ഇതുപോലെ ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെപ്പോൾ കാണിക്കണേ പറയാൻ ശ്രമിക്കില്ലയോ കണ്ടു അതാ ഇതുപോലെ ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ട് കാണിക്കാൻ കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എന്താ വച്ചാൽ അവരുടെ തൊണ്ടയിൽ കൊടുക്കും ചിലർ പറയും സെമി സർക്കിളായിട്ട് കൊടുക്ക കൊടുക്കുക എന്ന് വെച്ചാൽ മുന്തിരിങ്ങയൊക്കെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്താലും കുട്ടികളുടെ തൊണ്ടയിൽ ഇരിക്കും ബ്ലൂബെറീസ് ആണെങ്കിലും അതുപോലെ ഗ്രേപ്പ്സ് ആണെങ്കിലുമൊക്കെ അതുപോലെ നമ്മുടെ ടൊമാറ്റോസ് കൊടുക്കണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വേണാട് പാൽ കൊഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ എന്നാ പറയുക കൊഞ്ച് എന്നൊക്കെ പറയാറില്ല എന്നാണ് അധികം പറയാറ് കേട്ടോ അപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമിൻ്റെ ഉള്ളിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള എന്ന് വെച്ചാൽ അപ്പം ഫ്രഷ്ലി ചതച്ചിട്ടുള്ള കുരുമുളകാണ് കേട്ടോ ഞാൻ നമ്മുടെ പെസ്റ്റിൽ വെച്ച് നമ്മൾ ചതക്കുന്ന സംഭവമല്ലേ അതിൽ വെച്ചിട്ട് മൊത്തം കുരുമുളക് എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് സോറി ഒരു ടേബിൾ സ്പൂൺ ഇല്ല ഒരു ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ഞാൻ ഒരു ടീ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പൊടി ആഡ് ചെയ്തത് കേട്ടോ കാരണം പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര ഫ്ലേവർ വരില്ല കാരണം ഇതിൽ കുരുമുളക് നല്ലൊരു ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ പൊടി ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഫ്രഷ്ലി ചതച്ചിട്ടുള്ളത് കുരുമുളക് ആഡ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളകും ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ അരിവിനനുസരിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലൊരു വലിയ മൂന്ന് വെളുത്തുള്ളിയാണ് ഇത് തോലോട് കൂടിയിട്ടാണ് ചതച്ചിട്ടുള്ളത് കേട്ടോ ഷെഫ് പിള്ളയുടെ എല്ലാ റെസിപ്പിയും ആള് തോലോട് കൂടിയിട്ടാണ് വെളുത്തുള്ളി ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനും സെയിം പ്രൊസീജിയറാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ചതച്ചിട്ട് അതും പേസ്റ്റ് ആക്കിയിട്ടില്ല ചതച്ചിട്ട് വെളുത്തുള്ളി മാത്രം ഇഞ്ചിയില്ല അത് ശ്രദ്ധിക്കണേ വെളുത്തുള്ളി മാത്രം ചതച്ചിട്ട് അതൊരു മൂന്ന് വലിയ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആ കാൽ ടീസ്പൂൺ മതി അത്ര വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പോൾ അത്ര മതിയായിരിക്കും അത് ആഡ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ടോ ആവാം കൈ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എല്ലാ മസാലകളും എല്ലാ ചെമ്മീൻ്റെയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പിന്നെ ഈ റെസിപ്പിയിൽ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല എനിക്കൊന്നും അതുതന്നെയാണ് ഈ റെസിപ്പിയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര മസാല മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് ഈ റെസിപ്പിയിൽ കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള വെളിച്ചെണ്ണ കുറച്ച് കട്ടിയിട്ടിരിക്കണത് പക്ഷേ കുഴപ്പമില്ല മിക്സ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഒരു ടീ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാ ഭാഗത്തും വെളിച്ചിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് സമയമുള്ള കാരണം ഞാൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളു ഒത്തിരി ഞാനിവിടെ നമ്മുടെ വേണാട് കൊഞ്ചുണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം രജനി ചേച്ചിയുടെ റേഡിയോ കേട്ടിട്ടാണ് ഒരു ഫ്രണ്ട് ഉണ്ട് രജനി ചേ രജനി രജനി ചേച്ചി ആണ് അപ്പോൾ ചേച്ചിയുടെ പ്രോഗ്രാം ഉണ്ടെന്ന് എട്ട് മണിക്ക് അപ്പൊ അതും കേട്ടുകൊണ്ടാണ് ഞാൻ എന്റെ പരിപാടികളൊക്കെ ചെയ്യണത് അടിപൊളിയൊരു ആർജെ ആണ് കേട്ടോ നല്ല നല്ല സ്വീറ്റ് വോയിസ് ആണ് സൂപ്പർ ആണ് ചേച്ചി അപ്പോൾ എന്നാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഇവിടെ കട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരണം എന്നിട്ട് നമുക്കതിലേക്ക് ഈ ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ അപ്പം നമുക്കിതാ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്യും വേണ്ട അറിയാമല്ലോ ജസ്റ്റ് ഒന്ന് കളർ മാറി രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുക്കുക അത്രമാത്രം മതി ഇത് ചെയ്യുന്ന ചീണേൻ്റെ ഗ്യാപ്പിലുണ്ടല്ലോ ഞങ്ങളുടെ ഇന്ന് രാത്രിത്തെ പ്ലാൻ മാറ്റി ഇതിപ്പോൾ ഇന്ന് രാത്രി കഴിക്കില്ല കാരണം എന്തായാലും രാഹുലിന് ഇത് കഴിക്കാൻ പറ്റില്ല രാഹുൽ ചെമ്മീൻ കഴിക്കുന്ന ആളല്ല അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ പിസ്സ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ദൃശ്യൻ സിനിമ കാണുമ്പോൾ ചോറ് കഴിക്കാൻ വലിയ എക്സൈറ്റ്മെൻറ്റൊന്നുമില്ല അപ്പോൾ എന്തായാലും പുറത്തു പോയിട്ട് കഴിക്കാൻ പറ്റില്ല പുറത്തു പോയിട്ട് സിനിമയും കാണാൻ പറ്റില്ല അപ്പോൾ ഒരു മൂവിയുടെ ഒരു ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് പിസ്സ വാങ്ങിക്കാന്ന് പറഞ്ഞു രാഹുൽ അപ്പോൾ ഞാനിത് എന്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് നാളെ ഉച്ചയ്ക്ക് കഴിക്കും അതാണ് അതാണിപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന ഒരു സൈഡ് മൂത്ത് വരുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു പണിയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ഏഴ് ടേബിൾ സ്പൂൺ നമ്മുടെ നാളികേര പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടി തേങ്ങാ പാലാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് മുറിച്ചിട്ടാം അതിലേക്ക് പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ആടി ഇത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില നിങ്ങൾ ഒഴിവാക്കാൻ ഒഴിവാക്കരുത് കാരണം എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല കറിവേപ്പില ഇല്ലാത്ത കാരണമാണ് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ സീരിയസ്ലി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കറിവേപ്പില സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിപ്പോൾ നല്ല ഓണം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒരു വലിയ പച്ചമുളകാണ് ഇത് ഇങ്ങനെ കീറി കീറിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിപ്പോൾ ഇടുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്നും വരും നമ്മുടെ ഈ എണ്ണയിലേക്ക് പിടിക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ ചെമ്മീനും ഇതുപോലെ മറച്ചിട്ടിട്ട് നമുക്ക് മൊരിച്ചിട്ടെടുക്കാം ചെമ്മീനൊക്കെ അത് രണ്ട് സൈഡും നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ നന്നായിട്ട് കരിയിച്ചിട്ടില്ല കേട്ടോ ഇത്ര ചെറുതായിട്ട് മൂപ്പിച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇഞ്ചി അതുപോലെ കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയും മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് പതുക്കെ പതുക്കെ വെന്ത് ഈ ചെമ്മീനൊക്കെ ഇതിൽ കിടന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ വറ്റി വരുന്നൊരു പരിവുണ്ടായിരിക്കും ഇതിലേക്ക് പിടിച്ചതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ഒരു പരിവം വരെ നമുക്കത് സിമ്മിലിട്ടിട്ട് അവിടെ വെക്കാം ഇത് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൽ നിന്ന് ഒരു ഫ്രഷ് സ്മെല്ല് വരാണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് അപ്പത്തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും ഈ വെളി പച്ച വെളിച്ചെണ്ണടയും അതുപോലെ തന്നെ ഈ നമ്മൾ ചതച്ചിട്ട കുരുമുളകില്ലേ അതിൻ്റെയൊക്കെ ഒരു വെളിച്ചെണ്ണ ആ ഒരു സ്മെല്ല് എന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഇപ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അത്ര അടിപൊളിയാണ് നമുക്ക് എന്തായാലും ഇതവിടെ ഇട്ടിട്ട് നമുക്ക് ചെറുതീലിട്ടിട്ട് ഈ തേങ്ങാപ്പാൽ വറ്റി വരുന്നവരെ നമുക്കത് വേവിച്ചിട്ടെടുക്കാം മിനിറ്റ് ഒരിക്കൊരു ഏഴ് ടു എട്ട് മിനിറ്റ് എടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇതെല്ലാം വറ്റി ഈ ചെമ്മീനിലേക്ക് പിടിച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ അല്ലേ അതിൽ നിന്ന് ഈ ചെമ്മീൻ കിടന്ന് നമുക്ക് വെന്ത് ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്ലേവറാണ് നമുക്ക് മെയിനായിട്ട് ആയിട്ട് വരിക അടിപൊളിയുടെ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് ഈ ഷെഫ് പിള്ളിയുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ എനിക്ക് കഴിച്ചിട്ട് എനിക്ക് ഞാൻ ഇതുവരെ കഴിച്ചത് വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചെമ്മീൻ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ടേസ്റ്റാണ് കാരണം ഒരുപാട് മസാലകളൊന്നുമില്ല നമുക്ക് വെറും ഈ കുരുമുളകിൻ്റെയും അതുപോലെ സദാശമുളകൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ഫ്ലേവറും ടേസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ മസാല അത്രയല്ലേ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ പക്ഷേ ഈ ചെമ്മീൻ്റെ ഫ്ലേവർ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഒരു ഒരു മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും ഞാനതൊന്നിപ്പോൾ കാണിച്ച് തരാം ഇതിലൊരു ചെമ്മീൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നല്ല സോഫ്റ്റ് ആയിരുന്നു ചെമ്മീൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ ചില ചെമ്മീൻ ഹാർഡായി പോവും പക്ഷേ ഈ ചെമ്മീൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമ്മുടെ പിസ എത്തി രാഹുൽ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ ഡെലിവറിമാൻ എത്തിയിരിക്കുന്നത് ഹലോ അയ്യോ കുറുക്കി ഒന്നും ഇല്ല വെള്ള വെള്ള മാർക്കറ്റ് വെള്ള ഇതെന്താ വെള്ള ഇതെന്റെ പിസ്സ എത്തിരിക്കയാണ് ഇത് ഐസ്ക്രീമാണ് അത് പൊട്ടറ്റോ വെഡ്ജസ് ആണ് എന്റെ ഡിസ്കൗണ്ട് ദേ ഓഫർ ഉണ്ട് ഇണിത് നേരെങ്ങന ഇത് ഇതെന്താ ഇത് രണ്ട് പിസ്സ ഇതിന് ഇക്രെ ഓഫർ അല്ലേ ഹേ ഇതെന്റെ രണ്ട് ഓഫർ അങ്ങനെ ദൃശ്യം ടു കാണാൻ പോവാണ് നമ്മുടെ പിസ്സ ഈ സോൾ റെഡി ആകും പക്ഷെ തണുത്തുപോയി ആമീനം ഉറക്കി ഒന്ന് വിളിക്കുമ്പോൾ തണുത്തുപോയി പക്ഷെ ഡ്രിങ്ക് ഒന്നും ഓർഡർ ചെയ്തില്ല അതാ പ്രശ്നം ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വേണം സെവനപ്പ് ആണ് എന്തെങ്കിലും കോക്ക് വാങ്ങിക്കാറില്ല അധികം കോക്കോളം വാങ്ങിക്കാറില്ല സെവനപ്പ് വാങ്ങിക്കാറില്ല പ്രാവശ്യം ഓർഡർ ചെയ്യാൻ മറന്നുപോയി ഫ്രിഡ്ജിലുണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ് ആക്ച്വലി ഒരു ആപ്പിൾ ആൻഡ് മാംഗോ ഇരിക്കണല്ലോ അതെടുക്കാം ആ സെവനപ്പ് ഉണ്ട് കുറച്ചേ ഉള്ളൂ അയ്യോടാ അത്രേ ഉള്ളൂ സെവനപ്പ് അതൊന്നും തയ്യാല്ല ഞാൻ മാംഗോവും സെവനപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കുറച്ചല്ലേ ഉള്ളൂ സെവനപ്പ്

അങ്ങനെ നമ്മുടെ സിനിമ കഴിഞ്ഞു അങ്ങനെ സിനിമ കഴിഞ്ഞു ലൈറ്റ് ഇട്ടെ കണ്ണക്കെന്തോ പോലെ ലൈറ്റ് ഇട്ടപ്പ്ലേ സൂപ്പർ സിനിമ ഇതാണ് സിനിമ ഇതാവണം സിനിമ കീടു മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം കാണില്ല മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം ഒരു കാര്യം പറയട്ടെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ ഒരാൾ രാഹുൽ ഇതിന്റെ മെയിൻ ട്വിസ്റ്റ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പോയി പണി നോക്ക് ഇങ്ങനൊന്നും ആവില്ല സിനിമ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിന്റെ മെയിൻ ട്വിസ്റ്റ് ഞാൻ ട്വിസ്റ്റ് എന്താന്ന് പറയില്ലേ കാണാത്തവരുണ്ടാവും അപ്പൊ ആ അതിലൊരു മെയിൻ ട്വിസ്റ്റ് ഇവിടെ രാഹുൽ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ കൊറേ കളിക്കൊന്നും മിണ്ട് കാരണം രാഹുൽ ഒരു സ്വഭാവം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ കണ്ടു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കഥ എങ്ങനെ ഇരിക്കട്ടോ കഥ അങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞ പോലെ എത്തുകയും കഥ പറഞ്ഞ അങ്ങനെ ചെറിയൊരു സ്വഭാവം ഉണ്ട് ഏത് സിനിമ വെച്ചാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണണം നല്ല ഒരു കിഡു സിനിമയാണ് കേട്ടോ ഭയങ്കര സൂപ്പർ സിനിമയാണ് ഫസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ഞാൻ കണ്ടത് ഓർമ്മയുണ്ട് തിയേറ്ററിലൊന്നും ടിക്കറ്റ് കിട്ടാതെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആരൊക്കെ വിളിച്ചു പറയുന്ന ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത് കണ്ടത് സിനിമ അത്രയും നിരക്കായിരുന്നല്ലോ അപ്പൊ എന്നാലും നമുക്കിപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് അപ്പോൾ വീട്ടിലിരുന്ന് കാണാം അത് തന്നെ വളരെ അടിപൊളി സംഭവല്ലേ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ സിനിമ കണ്ട ഒരു അയ്യോ സിനിമ കണ്ട ഒരു ഹാപ്പിനെസ് ഉണ്ട് നല്ലൊരു സിനിമ കണ്ട ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും മോട് കാണാം സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അടിപൊളി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തെ ബ്ലോഗ് നമുക്ക് നിർത്താൻ കിട്ടിയിട്ട് ഉറങ്ങാൻ പോവണം ബൈ